എല്ലാ സഞ്ചാരികളുടെയും ഒരു സ്വപ്നയാത്രയാണ് ഹിമാലയൻ യാത്ര. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടെ പോകുവാൻ കഴിഞ്ഞെങ്കിലെന്ന് ചിന്തിക്കാത്തവർ വിരളമാണ്. പക്ഷേ എപ്പോൾ എങ്ങനെ പോകണമെന്നറിയാത്തവരാണ് ഭൂരിഭാഗവും. അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. കേരളത്തിൽ നിന്നും എല്ലാ വെള്ളിയാഴ്ചകളിലും തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്നും വെളുപ്പിന് 4:30 പ്രത്യേക ട്രെയിൻ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചുവേളി ടു യോഗ് നഗരി ഋഷികേശ് വരെയാണ് ഈ ട്രെയിൻ പോകുന്നത്. 56 മണിക്കൂർ യാത്രാ ദൈർഘ്യമാണ് ഈ ട്രെയിനിനുള്ളത്. കൊങ്കൺ വഴിയുള്ള ഈ യാത്ര നിങ്ങൾക്കൊരു മികച്ച യാത്രാനുഭവം തന്നെയായിരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ഇതാണ് ഋഷികേശ് റെയിൽവേ സ്റ്റേഷൻ. ഒരു സാധാരണ റെയിൽവേ സ്റ്റേഷൻ പ്രതീക്ഷിച്ചിരുന്ന എന്നെ ഋഷികേശ് റെയിൽവേ സ്റ്റേഷൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അതിമനോഹരമായ റെയിൽവേ സ്റ്റേഷൻ, വൃത്തിയായി പരിപാലിച്ചിരിക്കുന്ന പൂന്തോട്ടങ്ങൾ. ഋഷികേശിൽ 2 റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ യാത്രക്കാർക്കായി തുറന്നുകൊടുത്തിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഋഷികേശ് ഹിമാലയത്തിൻ്റെ കവാടമാണ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിൻ്റെ ഖഡ്വാൾ പ്രവിശ്യയിലെ ഒരു പൗരാണിക നാഗരികതയാണ് ഋഷികേശ്. ഹിമാലയൻ സഞ്ചാരികളുടെയും ആത്മാന്വേഷികളുടെയും ഇഷ്ടതീരം. ഉത്തരാഖണ്ഡിനെ ഖഡ്വാൾ എന്നും കുമൌൺ എന്നും 2 പ്രവിശ്യകളായാണ് തിരിച്ചിരിക്കുന്നത്. ഇതിൽ ഖഡ്വാൾ പ്രവിശ്യയിലാണ് കേദാർനാഥും ബദരീനാഥും അടങ്ങുന്ന ചാർധാം യാത്ര ഉൾപ്പെടുന്നത്. 6 മാസക്കാലം ഈ പ്രവിശ്യയിൽ മഞ്ഞിനടിയിലായിരിക്കും ഭൂരിഭാഗം പ്രദേശങ്ങളും. ഈ പ്രദേശത്തിന് തനതായ പഹാടി ഭാഷയും പ്രത്യേക ഭക്ഷണ രീതികളുമാണ്. ഉത്തരാഖണ്ഡിലെ ഉയർന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ഖഡ്വാൾ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുമൌൺ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് നൈനിത്താൾ, അൽമോറ, കസാർദേവി എന്നിവ. വിവിധങ്ങളായ ഐതിഹ്യങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും പ്രസിദ്ധമാണ് അവിടം. ഉത്തരാഖണ്ഡ് വേറൊരു ലോകമാണ്. ആത്മീയതയുടെ പ്രവാഹമാണിവിടം. പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങൾ, നദികൾ, പർവ്വത ശിഖരങ്ങൾ, ഒപ്പം പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ശക്തമായ അടിവേരുകൾ കൂടി നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ചെലവഴിച്ച് കണ്ടു തീർക്കേണ്ട ഒരു സംസ്ഥാനം തന്നെയാണ് ഉത്തരാഖണ്ഡ്. ഋഷികേശിൽ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് ജീവിത ചെലവ് വളരെ കുറവാണ്. പക്ഷേ അത് കണ്ടെത്തണമെന്ന് മാത്രം. 200 രൂപ മുതൽ മികച്ച സൗകര്യങ്ങളോടെയും വൃത്തിയോടെയുമുള്ള ഹോസ്റ്റലുകൾ ഇവിടെ ലഭ്യമാണ്. വൈഫൈ സൗകര്യവും വർക്ക് ഫ്രം ഹോം സൗകര്യവും ഒക്കെ ഇവിടെ ലഭ്യമാണ്. ഋഷികേശിൽ 2 വിധത്തിലുള്ള സഞ്ചാരികളാണ് എത്തുന്നത്. അതിൽ ഭൂരിഭാഗവും തീർത്ഥാടകരുമാണ്. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്,
കലാകാരന്മാരും ചിന്തകരും ഹിമാലയൻ സഞ്ചാരികളുമാണ് അവർ. ഇവർക്കിടയിൽ ഹിപ്പി സംസ്കാരത്തിന്റെ തിരിശേഷിപ്പുകൾ ഇന്നും അവശേഷിക്കുന്നു. പാട്ടും നൃത്തവും ലഹരിയുമായി അവർ ഋഷികേശിന്റെ തെരുവുകൾ കീഴടക്കുന്നു. സൂര്യനസ്തമിച്ചാൽ തുടങ്ങുന്ന സംഗീതം അർദ്ധരാത്രി വരെ നീളും. സംഗീതത്തിലൂടെയും കലയിലൂടെയും അവർ തങ്ങളുടെ ചിന്തകൾ സമൂഹത്തോട് സംവദിക്കും. സിരകളിൽ പടർന്നു പൊന്തുന്ന ചരസിന്റെയും ഭാങ്കിന്റെയും ലഹരിയിൽ അവരെ തികച്ചും സൗഹാർദ്ദപരമായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഈ ഗംഗാതീരം കാത്തിരിക്കുകയാണ് സഞ്ചാരികൾക്കായി. ഹിമവാന്റെ മടിത്തട്ടിൽ ആധ്യാത്മികതയുടെ തപശക്തിയിൽ പിറവിയെടുത്ത ഋഷികേശത്തിന്റെ ആത്മാവ് ലോകസഞ്ചാരികളുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്നമായി എന്നും നിലകൊള്ളും.